ഇതൊക്കെയാണ് മനസ്സാനകൾ. നിങ്ങൾക്ക് ആവശ്യം ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചൂടാക്കാൻ വെക്കുന്ന പാത്രം ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാലൊഴിക്കുക. എന്നിട്ട് അത് കുറച്ച് തിളയ്ക്കണത് കാത്തുക്കണം. നമ്മൾ ഇത് കുറച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ ശർക്കര ഇടുക. ശർക്കര രണ്ട് ശർക്കര ഇടണം. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ശർക്കര അരിന് വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് പഞ്ചസാര ഇടുകയാണ്. ഇത് ശർക്കര ഇപ്പോൾ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഫുൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് അലീന വരെ കാത്തിക്കാം. അപ്പോൾ അതൊക്കെ അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൽപ്പൊടി ഇടാം. ഞങ്ങളെ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ഇടാൻ പറ്റില്ല, കുറച്ച് ഒറ്റ പിടിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കുക. ഇളക്കിയിട്ട് ഇപ്പോൾ അത് ഒക്കെ കാണാത്ത മതി. ചെറിയ ചെറിയ ഏതൊക്കെ ഉണ്ട് അതൊക്കെ വേണം. എന്നിട്ട് നമ്മൾ അതൊരു ചെറിയ പാത്രത്തിലേക്ക് ആക്കാം. നമ്മൾ ഇങ്ങനത്തെ നിരന്ന പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ നമുക്കിത് വേഗം അരിയല്ല, എങ്ങനെ പറയുക, കട്ടയാകുന്നതാണ്. നമുക്ക് ഇനി ആണെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇത് വേഗമാവും. അല്ലെങ്കിൽ ഇവിടെ പുറത്തുതന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.